ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മീലി ബഗ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ള എല്ലാവർക്കും അറിയായിരിക്കും മീലി ബഗ്സ് എന്താണ്. നമ്മുടെ ഒരു പ്രധാന ശത്രുവാണ് ഇത്, ഈ കുഞ്ഞൻ, ഈ ഒരു വെളുത്തിരിക്കുന്ന ഒരു ചെറിയ ജീവി. തണ്ടുകളിലും ഇലയുടെ അടിയിലൊക്കെ പതുങ്ങിയിരുന്ന് നമ്മുടെ ചെടിയുടെ നീര് കുടിച്ച് ചെടീനെ നാശമാക്കി കളയുന്ന ഒരു വില്ലനാണ്, ഗാർഡനിങ്ങിൻ്റെ വില്ലനാണ് ഈ മീലി ബഗ്സ്. ഒരു സീസൺ ആകുമ്പോൾ ഇത് വല്ലാതെ വരും. ഈ ഒരു നവംബർ ഡിസംബർ സമയത്ത് അല്ലെങ്കിൽ ഈർപ്പം നിൽക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ മീലി ബഗ്സിനെ എങ്ങനെ തുരത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ പല പ്രാവശ്യം പലതരം രീതികളൊക്കെ പരീക്ഷിച്ചിട്ട് വിജയിച്ച ഒരു രീതിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിങ്ങനെ മാറ്റി വെക്കണം. ഇത് ഞാൻ മാറ്റി വെച്ചിരുന്ന ചെടിയാണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചെടി നമ്മൾ മറ്റു ചെടികളുടെ ഇടയ്ക്ക് നിന്ന് മാറ്റി വെക്കുകയാണ് ഏറ്റവും പ്രധാനം. ഇത് കണ്ടില്ലേ, ഈ കറ്റാർവാഴയുടെ ചെടിയിലാണ് കൂടുതലായിട്ടുള്ളത്. അതങ്ങ് നീര് കുടിച്ച് ചെടി ഒറ്റ ശോഷിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ മീലി ബഗ്സിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഇതൊരു പാരസൈറ്റാണ് അല്ലെങ്കിൽ ഒരു കീടമാണ്. അപ്പോൾ ഒരു വെള്ള കളർ പൊടി പോലെയാണ് നമുക്കതിനെ കാണാൻ പറ്റുക. ഇതിൻ്റെ പുറത്ത് കാണുന്നത് ഒരു മെഴുകു പോലത്തെ ആവരണമാണ്. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ആ പ്രാണി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അതിനെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ആ ആവരണം മാത്രമാണ് നഷ്ടപ്പെടുക. പിന്നെ പ്രാണി അങ്ങനെ തന്നെ വേറെ ചെടികളിലേക്ക് പോയി അതും കൂടി നശിപ്പിക്കുകയാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ചെടികളിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ മീലി ബഗ് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു പാരസൈറ്റാണ്. തണ്ടിൽ നിന്ന് നീരൂറ്റി കുടിച്ച് ചെടീനെ ഉണക്കി കളയുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിന് ഇത് പെൺ മീലി ബഗ്ഗാണ്. അത് മുട്ടയിടുമ്പോൾ ഒരു 100 മുതൽ 500 വരെ മുട്ട ഒരു സമയത്ത് ഉണ്ടാവും. പെട്ടെന്ന് പടർന്ന് പിടിക്കും. മറ്റ് ചെടികളിലേക്കൊക്കെ അധികമായിട്ട് വരും. ചെമ്പരത്തി, സിങ്കോണിയം അങ്ങനത്തെ പ്ലാന്റുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഒരു മീലി ബഗ് ഒരു ചെടിയിൽ നിന്ന് സഞ്ചരിക്കാനും കഴിയും. ആൺ മീലി ബഗിനാണെങ്കിൽ പറക്കാനും കഴിയും. മറ്റ് പ്രാണികളുടെ ദേഹത്ത് കയറിയിട്ടും ഒരു ചെടിയിൽ നിന്ന് മറ്റു ചെടിയിലേക്ക് പോകാം. പിന്നെ നമ്മുടെ കൈകളിലൂടെയും നമ്മൾ ചെടി നനയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ കൈകളിലൂടെയും പടർന്ന് മറ്റു ചെടികളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അടുത്തുള്ള നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ ചെമ്പരത്തി, മുറ്റത്തുള്ള ഈ ചെമ്പരത്തിയിൽ നിന്നാണ് അധികം മീലി ബഗ് വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ സിങ്കോണിയം ഞാൻ പറഞ്ഞല്ലോ, സിങ്കോണിയത്തിലൊക്കെയാണ് അധികമായിട്ട് ഉണ്ടാവുക. പീസ് ലില്ലിയിലും ഈ സിങ്കോണിയത്തിലൊക്കെയാണ് എൻ്റെ അധികം കണ്ടിട്ടുള്ളത്. പിന്നെ മീലി ബഗും ഉള്ള ചെടികളിൽ നമ്മൾ അധികവും ഉറുമ്പുകളെ കാണാൻ പറ്റും. അതൊരു സിംബയോസിസ് എന്ന് പറയുന്ന ഒരു ബന്ധമാണ് ഉറുമ്പും ഈ മീലി ബഗും തമ്മിൽ. മീലി ബഗിൻ്റെ ദേഹത്തു നിന്ന് വരുന്ന ഒരു ഷുഗറി മധുരമുള്ള ഒരു ദ്രാവകം ഉറുമ്പിന് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഉറുമ്പ് മറ്റ് പ്രാണികളിൽ നിന്ന് ഈ മീലി ബഗിനെ രക്ഷിക്കുകയും ചെയ്യും. പരസ്പരം സഹായിച്ച് പോകുന്നവരാണ് ഉറുമ്പും മീലി ബഗും ഒക്കെ. അപ്പോൾ ഈ ഒരു കറ്റാർവാഴ പറ്റ ഉണങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കതിനുള്ള റെമഡി നോക്കാം. നമ്മുടെ കയ്യിൽ തന്നെയുള്ള 2-3 സാധനങ്ങൾ മതി. നല്ല എരിവുള്ള കാന്താരി മുളക് ഇല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക്. അപ്പോൾ അത് നമ്മുടെ എത്ര നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അത്രയും അളവിന് എടുക്കുക. അത്യാവശ്യം നല്ല എരിവുള്ളതാണ് നല്ലത്. ഞാനിതിന് മുമ്പ് നമ്മുടെ ഡിറ്റർജൻറ്റ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒക്കെ അടിച്ച് നോക്കിയിട്ടുണ്ട്, സ്പ്രേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ഇലകളൊക്കെ മഞ്ഞച്ച് പോകുന്നൊരു പ്രവണതയാണ് അപ്പോൾ കണ്ടത്. നമുക്ക് ഏത് തരത്തിലുള്ള മുളകും എടുക്കാം കേട്ടോ, നല്ല എരിവുണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ അങ്ങനത്തെ ഒരു മുളക് 4-5 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞെട്ടിയൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി അതും വേണം. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയുടെ തൊലിയാണ്. അപ്പോൾ അത് സവോളയുടെ തൊലിയാണ് ഏറ്റവും നല്ലത്. ഞാൻ കളക്ട് ചെയ്ത് വെച്ച സവോളയുടെ തൊലി ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ഇതിൽ വെളുത്തുള്ളിയുടെ തൊലിയാണ് അധികം ഉള്ളത്. 2 ആണെങ്കിലും മതി. പക്ഷേ നമുക്ക് സവോളയാണെങ്കിൽ കൂടുതൽ സൾഫർ കണ്ടൻറ് ഉണ്ടാവും സവോളയുടെ തൊലിക്ക്. ചെറിയ ഉള്ളിയാണെങ്കിലും അതും നല്ലതാണ്. അപ്പോൾ ആ ഒരു ഉള്ളിയുടെ തോല് ഒരു പിടിയോളം അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഒരു വലിയ ജാറോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ എടുത്തിട്ട് അതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഇപ്പോഴല്ല, പ്രത്യേകിച്ചും ഇത് നമ്മളൊരു 3-4 ദിവസം എടുത്ത് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ അലർജി ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. പിന്നെ കാന്താരി മുളകും വെളുത്തുള്ളി അരച്ചതും
പിന്നെ വെള്ളവും ഈ ഉള്ളിത്തൊലിയും കൂടി. ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം, ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. നല്ലൊരു ബോട്ടിലാണെങ്കിൽ ഒന്ന് പിറ്റേ ദിവസം എടുത്ത് കുലുക്കി വെക്കുക. അങ്ങനെ ഒരു മൂന്ന് ദിവസം, മിനിമം മൂന്ന് ദിവസം വെക്കുക നമ്മൾ. ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചെയ്ത് വെച്ചതാണ്, അതാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ ഇങ്ങോട്ട് സിങ്കായിട്ട് വെള്ളമൊക്കെ കലങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇത് തുറന്നിട്ട് നമുക്ക് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു ലിറ്റർ വെള്ളം തന്നെയാണ് ഞാനിനി ഇതെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഈ ബോട്ടിൽ തന്നെ ഒഴിച്ചു വെക്കാനാണ് പോണത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തിക്നെസ് അനുസരിച്ച് ഡൈലൂട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, ആ അരിപ്പയിലേക്ക് ഇതൊഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എനിക്ക് ഒരൊറ്റ യൂസിൽ തന്നെ, ഇതിനൊരു ഒരു അഞ്ചാറ് മാസം മുമ്പ് നന്നായിട്ടുണ്ടായിരുന്നു ഇതേപോലെ മീലിബഗ്സിൻ്റെ ഉപദ്രവം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് ഒരു ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് പോയതാണ്. വീണ്ടും ഇപ്പോൾ കുറച്ച് ദിവസം ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇൻഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു സോപ്പ് ലായനിയോ അല്ലെങ്കിൽ ഡിഷ് വാഷറൊക്കെ ഡൈലൂട്ട് ചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും അതിൻ്റെയൊക്കെ അവിടെ പറ്റി പിടിച്ചിരുന്നിട്ട് നമ്മുടെ ചെടികളുടെ ഇലയൊക്കെ മഞ്ഞച്ച് പോയി അങ്ങനെ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ ഓർഗാനിക്കാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ മീലിബഗ്സിനുള്ള മെഡിസിൻ കെമിക്കലായിട്ടുള്ള സ്പ്രേസൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഞാൻ ഇതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു സ്പ്രെയർ ബോട്ടിലേക്ക് ആക്കണം. ഇനി ഇതിൻ്റെ ആ ഒരു ചണ്ടി അരിച്ചു മാറ്റിയ ചണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് ഏതെങ്കിലും ചെടിയുടെ അടിയിലേക്ക് വേരിൽ നിന്ന് കുറച്ച് വിട്ട്, അതായത് കടക്കൽ നിന്ന് കുറച്ച് വിട്ട് ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള ഏതെങ്കിലും പ്ലാന്റിന് ഇട്ട് കൊടുക്കുക. നമ്മളിതിപ്പോൾ സ്പ്രേയറിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പോയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ പീസ് ലില്ലി സ്മോൾ ടൈപ്പ് ആകെ ഒരു വാടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇലയുടെ അറ്റമൊക്കെ ഇങ്ങനെ പിന്നെ നീര് പോയിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഈ സ്പ്രേയുടെ ബോട്ടിലിൻ്റെ അറ്റമൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിളായിട്ടുള്ളൊരു പോയിന്റിലൂടെ വരുന്ന പോലെ, കുറച്ച് ഫോഴ്സ്ഫുള്ളി വരുന്ന പോലെ ആക്കണം. എന്നിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. ഇപ്പോൾ അതേപോലെ ഇത് നമ്മൾ കുറച്ച് ബലത്തിലാണ് അത് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് അടിക്കാൻ പറ്റുന്ന സ്പ്രേയർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തെറിച്ച് പോകുന്നുണ്ട്. തെറിച്ച് പോയി തലത്ത് വീഴുന്നതിനെയൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ അത് വീണ്ടും വന്ന് നമ്മുടെ ചെടിയിലേക്ക് പടർന്ന് പിടിക്കാനുള്ള സാധ്യത. എൻ്റെ ഈ ചെടിയിൽ ഒരുപാട് പിന്നെ മീലിബഗ്സ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്കിത് ഇന്ന് ഫുൾ അടിച്ചിട്ട് നോക്കണം നാളെ. എന്നിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇതേ ഒരു ഈ ഒരു പ്രിപ്പറേഷൻ തന്നെ ഒന്നും കൂടി അടിച്ചു കൊടുത്താൽ ശരിയാവും. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഒക്കെ ഒരൊറ്റ പ്രാവശ്യത്തെ യൂസ് തന്നെ ധാരാളമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ലീഫും എടുത്തിട്ട് നോക്കി നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ അതിൽ ജീവനുള്ളതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ചെടി ഉപേക്ഷിച്ച് പോയതിൻ്റെ ഒരു പഞ്ഞി പോലത്തെ സാധനം ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല നോക്കി പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റൊക്കെ ചെയ്യാം. നമ്മുടെ ചാനലിൽ അധികം ഉള്ളത് ഗാർഡനിങ് വീഡിയോസ് തന്നെയാണ്. അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇതിനു മുമ്പ് നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും കെയറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് പ്ലാന്റ് കെയർ സീരീസ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൽ കുറച്ച് സമയത്തെ പണിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലർജി എന്തെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് എരിവിൻ്റെ ഒരു മണം പോലെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിയുടെ തോല് അഴുകി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഫൗൾ സ്മെല്ല്, അപ്പോൾ എനിക്ക് തന്നെ ചെറിയൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാസ്കൊക്കെ ഇടുക അലർജി ഉള്ളവരാണെങ്കിൽ, എന്നിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യുക കേട്ടോ. ഓരോ ലീഫിലും പ്രത്യേകിച്ച് എടുത്ത് അടിക്കണം, അടിച്ച് കളയണം ഇതെല്ലാം. സിങ്കോണിയത്തിലും മണി പ്ലാന്റിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊരു ചെടിയുടെ എല്ലാം. മിക്കവാറും ഇലകളുടെ അടിയിലോ അല്ലെങ്കിൽ ഇല മുളച്ച് വരുന്ന ഭാഗം, തണ്ടിൽ നിന്ന് ഇല മുളച്ച് വരുന്ന ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ചെടികൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ടൈം ഉണ്ടാവില്ല, അപ്പോൾ ഉള്ള സമയം വെച്ച് നമ്മൾ നനയ്ക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ഇടയ്ക്ക് ഒരു വീക്കെൻഡിലൊക്കെ എന്നെല്ലാം ചെടിയൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്കിത് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇത്രയായത്. സിങ്കോണയത്തിലൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം കണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ഒരുപാട് വന്നത് കുറേ ലേറ്റായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്.
പിന്നെ സോപ്പ് വെള്ളം ഒക്കെ തളിക്കുകയാണെങ്കിൽ, നമ്മൾ സോപ്പ് ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ തളിക്കുകയാണെങ്കിൽ അത് വൈകിട്ട് ഈവനിങ് സമയത്ത് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ഒരു രാവിലെയൊക്കെ തന്നെ ചെയ്തിട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ലതാണ്. ഒരു ഇതടിച്ചതിന് ശേഷം, നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിലത്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇതെല്ലാം ഒന്ന് പോയി കിട്ടും. പിന്നെ നമ്മൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ താഴേക്ക് വീഴുന്നതിനെ പ്രത്യേകം ഒന്ന് നശിപ്പിക്കാൻ ഓർക്കണം. അത് മറ്റു ചെടികളിലേക്ക് കയറിപ്പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഉള്ളിത്തോലിൻ്റെ വളമൊക്കെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളിയുടെയൊക്കെ തോല് ഇവിടെ കിടന്ന് അതിൽ നിന്ന് ഒരു ഇൻഫെക്ഷൻ ചെടിക്ക് വരുന്ന ഒരു പ്രവണത ഉണ്ടാവും, പ്രത്യേകിച്ച് ഈ ഒരു നവംബർ ഡിസംബർ കാലത്ത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ഉള്ളിത്തോലൊന്നും ഇടാതെ നമ്മൾ ഉള്ളിത്തോൽ കൊണ്ട് വളം ഉണ്ടാക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ രോഗങ്ങളിൽ നിന്നിട്ടൊക്കെ ഒന്ന് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ളിത്തോലിൻ്റെയൊക്കെ വളം എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഈ ഒരു കറ്റാർവാഴ ഞാൻ ആ ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്തു. ഇനി ഇത് ഒന്നെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് റീപോർട്ട് ചെയ്യണം. അത്ര സർവൈവ് ചെയ്യുമെന്ന് അറിയില്ല, ഒന്ന് നോക്കി നോക്കാം. കുറച്ച് നല്ലപോലെ ഒന്ന് വാടിയിട്ടുമുണ്ട്, പിന്നെ നന്നായിട്ട് അതിന് രോഗം പിടിപെട്ടിട്ടുമുണ്ട്. അപ്പോൾ മറ്റ് ചെടികളുടെ ഇടയിൽ നിന്നൊക്കെ കുറേ ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. വേരിനൊന്നും വലിയ കുഴപ്പം സംഭവിച്ചിട്ടില്ല, പക്ഷെ മൊത്തത്തിലൊരു ഡീഹൈഡ്രേഷൻ ബാധിച്ച പോലെയാണ് ഉള്ളത് ചെടി. ഇനി നമ്മുടെ അധികം ഉള്ളത് ഈ സിങ്കോണിയത്തിലാണ്. സിങ്കോണിയ അതുപോലെ നല്ല ബുഷിയായിട്ടിരിക്കുന്ന സമയമാണിപ്പോൾ. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഒരുപാടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഇതിനെ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് മീലിബഗ്സ് പോയതിന് ശേഷം മാത്രമേ മറ്റ് ചെടികളുടെ കൂട്ടത്തിലേക്ക് വയ്ക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ഒരു പ്ലാന്റ്സും ഞാനിപ്പോൾ എക്സാമിൻ ചെയ്തു. അപ്പോൾ രണ്ട് മൂന്ന് പ്ലാന്റ്സിൽ തന്നെ ഉള്ളൂ, ബാക്കിയിലൊന്നും അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് പറയുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ബൈ ബൈ. Thanks for watching.